കറി വെക്കണമെങ്കിൽ ഈ ചട്ടി കുറേ നാളായില്ല ഇതെടുത്തിട്ട്. അയ്യോടാ, പുതിയത് മേടിച്ചിട്ട് ഇതിപ്പോൾ എടുക്കലേ ഇല്ല. ഇത് തന്നെയാണ് നല്ലത്. മറ്റേത് പുതിയത് കണ്ട് നല്ല ഭംഗിയൊക്കെ കണ്ട് മേടിച്ചതാ, പക്ഷെ ഗുണമില്ല. നീ തന്നെ കേട്ടോ സൂപ്പർ. ഇതാ അടി പിടിക്കില്ല. മറ്റേ എപ്പോൾ നോക്കിയാലും അടി പിടിക്കില്ല, ഭംഗി മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അല്ലേ. അത് കഴുകി വൃത്തിയാക്കി അടിപൊളിയൊരു അവിയൻ ഉണ്ടാക്കാം. നീ ആരോടാ അടി സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ആരോടോ സംസാരിക്കുന്നു. അച്ഛൻ വിളിച്ചാമ്മ. ആ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്തു പറഞ്ഞു? എന്ത് പറയാനാ, പതിവ് വല്ലവി തന്നെ. എപ്പോഴാ ചെല്ലുന്നേ, എപ്പോഴാ ചെല്ലുന്നേ എന്നും പറഞ്ഞോണ്ട് ചൂടായി. അപ്പൊ ഒന്നും പറഞ്ഞില്ല? അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ നിന്നു. അയ്യോ, അമ്മയ്ക്ക് മിണ്ടാതെ നിൽക്കാനൊക്കെ അറിയാമോ? അല്ല, മിണ്ടിയാലല്ലേ ഉള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ധടി മിണ്ടാത്തെ, ധടി മിണ്ടാത്തെ എന്ന് ചോദിച്ചിട്ട് ഫോൺ വെച്ചിട്ട് അങ്ങ് പോകും. അച്ഛനെ സമ്മതിക്കണം. എന്താ അമ്മനെ സഹിക്കണേ? അല്ല, അച്ഛനൊന്നും പറയത്തില്ല അല്ലയോ? അച്ഛനോട് ഞാൻ സംസാരിക്കാറുള്ളതല്ലേ. അച്ഛന് ഒരു കുഴപ്പമില്ല, അമ്മയുടെ നാക്കിന കുഴപ്പമാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഫോൺ വിളിച്ചു തരാം, സംസാരിക്കുന്നെല്ലാം കേട്ടോണ്ടേക്ക്. ഓ, എനിക്കും ഫോൺ വിളിച്ചു ചെയ്യാം. ഞാനും അച്ഛൻ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കും, ഒരു കുഴപ്പമുണ്ടാവാറില്ല. പിന്നെ ഇതൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര റൊമാൻസ് ആണെന്നൊക്കെ നമുക്ക് പിടികിട്ടി. നമ്മളെ കാണുമ്പോഴാണല്ലോ കീരിയും പാമ്പും പോലെ അഭിനയിക്കണേ. ദോശ ഇല്ലാത്ത വല്ലതും കഴിക്കണ്ടോ? ആ ഉണ്ടടാ, ദോശ ഇല്ലാത്ത ചമ്മന്തി സാമ്പാറുണ്ട്, മതിയാ. പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ദോശയും കൂടി കൂടി. പൊന്നു പോലെ നിനക്ക് അറിഞ്ഞൂടെ, ഈ വീട്ടില് ദോശ അല്ലാണ്ട് വേറെ ഒന്നും വേവൂല. പിന്നെ ദോശ അല്ലാണ്ട് ഒന്നും വേവില്ല. പിന്നെ നീയൊക്കെ പൊട്ടിക്കരുത്, ഞാൻ കഴിയൊക്കാം. കഴിഞ്ഞ ദിവസം നീയൊക്കെ പുട്ടും പയറും പപ്പടവും കഴിച്ചില്ലായിരുന്നോ? അതാരും കൊണ്ടുവന്നതാ? അപ്പുറത്തത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ? അമ്മ അമ്മ വന്നല്ലേ അമ്മ വെള്ളയപ്പവും കടലക്കറി ഉണ്ടാക്കിയത്. പിന്നല്ലേ, ആ അപ്പൊ അതാരം ഉണ്ടാക്കിയത്? എല്ലാ ദിവസവും വെറൈറ്റി കഴിക്കണമെങ്കിലേ തന്നെ തന്നെ ഒന്ന് അടുക്കള ഒന്ന് കുക്ക് ചെയ്യാൻ നോക്ക്. എനി അങ്ങനെയൊന്നുമില്ല അമ്മ, അമ്മക്ക് ഇഷ്ടമുള്ള ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചോളൂ. ഹലോ, ഇങ്ങോട്ട് വന്നേ, മോന്തേ മുറിപ്പിച്ചിക്കാണ്ട്. എന്താണ്? വാ, ഇതൊക്കെ ഒന്ന് ചെയ്തേ. അയ്യോ, എനിക്ക് എനിക്ക് അത്യാവശ്യമാണ്, അശ്വതി വിളിക്കാറുണ്ടോ? അശ്വതി എന്റെ കോളിന് വേണ്ടി കാത്തിരിക്കായിരിക്കും. ഇവിടെ വാ, ഡേ കഴിച്ചിട്ട് പോ. കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കാൻ പറ്റുമോ? അമ്മ, ഇത്രയും പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, ഇനി ആ പാത്രം മാത്രം കഴുകി ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ പാത്രം കൂടെ അമ്മ കഴുകി വെച്ച് ഫുൾ ക്രെഡിറ്റ് അമ്മ എടുത്തോ പോരെ. അയ്യോ പാവം കൊച്ചേട്ടാ, എന്തൊരു സ്നേഹം എന്നറിയാമോ അമ്മയോട്. കഴിക്കാൻ പറ്റുമോ? വായി വെച്ച് തന്നാൽ സന്തോഷം. എനിക്ക് പക്ഷേ കഴിഞ്ഞിട്ട് 50 വർഷമൊക്കെ ഈ മാവിൽ എന്തോരം മാങ്ങയിരുന്നു. കഴിഞ്ഞ വർഷം കുറവായിരുന്നു, അതിനും 50 വർഷം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇത്തിലും കയറിയ. ആ എന്നാ പിന്നെ ഈ പ്രാവശ്യം കണക്കായിരിക്കും. ഞാൻ പേരും പറഞ്ഞു ഈ പ്രാവശ്യം മാങ്ങേ ഉണ്ടാവൂല. എന്ത് കഷ്ടമാണ് നോക്കണേ, നല്ല മാങ്ങയാണ്. ഓ, പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി വല്ലവൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ പറക്കേണ്ടി വരും. ഏ എന്ത്? അതന്നെ എന്ത്? കണ്ണോണ്ടൂടെ എന്താ ചെയ്യണേന്ന്? ചപ്പൻ ചോറും കളയുന്നു. ആ പിന്നെ എന്തെന്ന് ചോദിക്കണേ? എന്തിനാ ചപ്പൻ ചോറിനോട് മാർക്കെടുക്കാൻ പറയായിരുന്ന? ഫ്രഷ് കോമഡി. മറ്റേ സെമിനാറിന് പോയിട്ട് വന്നപ്പോ പഠിച്ചിരിക്കും അല്ലേ? കൊള്ളാം കേട്ടാ. എവിടെ പോണ്? ഞങ്ങള് പാമ്പണ്ടാ നോക്കിയതാ. ആ പാമ്പൊന്നും ഇല്ല. അമ്മ ആരോട് സംസാരിച്ചോണ്ടിരുന്നെ? ഞാനോട് സംസാരിക്കേ? ഇവിടെ മാവും ചപ്പൻ ചോറും അല്ലാണ്ട് വേറെ ആരും ഇല്ല. എന്ത് രണ്ടെണ്ണത്തിന്? സഹായം എന്തെങ്കിലും വേണമ്മാ. ഷോ, എത്ര മനോഹരമായ വാക്കാണെന്നറിയാമോ ഇത്. ഞാൻ ആ അടുക്കള നിൽക്കുമ്പോഴേ ഈ വേടൊന്നും ഉപയോഗിക്കാത്ത എന്താ മണ്ടഞ്ചേരി. എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോട്ടോ. ഓ പോ. ശിവക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലേ? ഉണ്ടമ്മ. പോവാ, പോയിക്കൂടെ. എന്തിനു നോക്കിക്കൊണ്ടിരിക്കണേ? സിനിമ ഏതോ, നമുക്ക് പോവല്ലേടി. ഇന്ന് സൂപ്പർവൈസിങ്ങാ. അയ്യോ അല്ലമ്മ, ഞങ്ങളെ കണ്ട് പഠിക്കാന്ന് വെച്ചോ. നല്ലേ ചേച്ചി. കണ്ട് പഠിക്കലൊന്നും ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. വാ എടാ, ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ അത് കുറ്റമായോ? നിങ്ങൾ പോയേ, ചെല്ല്. വേണേ നടക്കൂല. ബൈ ചേച്ചി. കൊച്ചിന് ഇന്ന് ജോലിക്കൊന്നും പോണ്ടേ? ഒരു മൂടില്ല നിലമ്മ.
മൂടില്ലെന്നാ? മൂടില്ല. ആ പോ പോ ചെല്ല്. മൂടില്ലെന്ന്. ഇവിടെ ഓരോ പിള്ളേര് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ്. ഒരു ജോലി കിട്ടിയിട്ട് വേണം അവർക്ക് 10 കാശ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. ജോലി കിട്ടിയപ്പോ മൂടില്ലെന്ന്. ന്യൂ ജനറേഷൻ അല്ലാണ്ട് എന്ത് പറയാനാ? അഹങ്കാരേ പൈസ ഉള്ള അതിന്റെ. ഫോണില്ലേ രണ്ടുപേരും നടക്കുക മനുഷ്യന്റെ നേന സമയങ്ങളായിട്ട്. എന്നാ ഇവിടെ അമ്മ കടന്ന് തൂക്കണം ഒറ്റയ്ക്ക്. വന്ന് സഹായിച്ചു തരാ. അതില്ല.